വർത്തമാനങ്ങൾ കൂടി, അഭൗതികമായ ചില ഒരുക്കപ്പാടുകൾ കൂടി അധ്വാനിക്കുന്ന മുസ്ലിമേ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലേ ജീവിതം ഐശ്വര്യപൂർണമാവുകയുള്ളൂ. അഥവാ ഇസ്ലാമികമായ വീക്ഷണത്തിൽ നിനക്ക് കിട്ടുന്ന റിസ്ഖിൽ ബർക്കത്തും പുരോഗതിയും സമൃദ്ധിയും നിലനിൽക്കണമെങ്കിൽ അള്ളാഹു ചില കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നു. അതാണ് എണ്ണി പറയാൻ പോകുന്നത്. ഒന്നാമത് വേണ്ടത് തഖ്വയാണ്. തഖ്വ വേണമെന്നാണ്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയാലേ ബർക്കത്തുണ്ടാവുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വമൈ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. ആര് അള്ളാഹനെ സൂക്ഷിച്ചു ജീവിക്കുന്നുവോ അവൻ കുടുങ്ങുകയില്ല. അവൻ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു അവന് റിസ്ഖുകൾ നൽകിക്കൊണ്ടിരിക്കും. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഒരു നാട് നശിപ്പിക്കപ്പെടാനും ഒരു നാട്ടിൽ ദാരിദ്ര്യമുണ്ടാകാനും കാരണം പറയുന്നിടത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർളി. ആ നാട്ടുകാര് വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നാം തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു അലൈഹിം ആ നാട്ടുകാർക്ക് ആകാശഭൂമികളിൽ നിന്നുള്ള ബറക്കത്തുകൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു അവര് തഖ്വയോടെ ജീവിച്ചിരുന്നുവെങ്കിൽ. അപ്പൊ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ തഖ്വ വേണമെന്നാ പറയുന്നത്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിച്ചാൽ തഖ്വയോടുകൂടി ജീവിച്ചാൽ റിസ്ഖിൽ ബറക്കത്തുണ്ടാകും. പക്ഷെ ഇബ്ലീസ് നമുക്ക് ഓതി തന്നത് വേറെ നേരെ എതിരാ. ഏത് കാര്യങ്ങൾ നിങ്ങൾ നോക്കും, ഏതൊരു കാര്യത്തിൽ തഖ്വയോടെ ജീവിച്ച ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒന്ന് നോക്കിയാ അന്നം മുട്ടുന്ന പറയാ. അങ്ങനെയൊക്കെ നോക്കി ആയത്തും അതീശത്തെ നോക്കിയാ സംഗതി നടക്കൂ. ആയത്തിലും അതീശിലൊക്കെ പറഞ്ഞത് മാത്രം നോക്കി ജീവിച്ചാ അപ്പൊ കാര്യം നടക്കോ എന്നാണ് ഇബ്ലീസ് നമ്മളോട് പറയുന്നത്. അതേ അവസരത്തിൽ നമ്മെ പടച്ച റബ്ബ് നമ്മളോട് പറയുന്നത്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ തഖ്വയോടെ ജീവിച്ചാൽ യഥാർത്ഥ വിശ്വാസിയായി ജീവിച്ചാൽ ലഫതഹ്നാ അലൈഹിം അവരുടെ മേൽ നാം തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുമാണ്. ബറകാതിൻ മിനസ്സമായി വല്ലർദി ആകാശഭൂമികളിൽ നിന്നുള്ള ബറക്കത്തിനെ. ഇനി നിങ്ങൾ നോക്കൂ അള്ളാഹുവിലേക്ക് എത്രത്തോളം കേരിച്ചു മടങ്ങുന്നുവോ, അള്ളാഹുവിനോട് മനസ്സുരുകിക്കൊണ്ട് ദുആ ചെയ്യുന്നുവോ. കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അള്ളാഹുവിനോടതൊക്കെ ഖേദത്തോടുകൂടി വളരെ മനസ്സറിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാ പുറത്തു തരണം റബ്ബേ എന്ന് റബ്ബിനോട് മനമുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്കും ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമെന്നാ പറയുന്നത്. നാളെ പരലോകത്ത് ബറക്കത്ത് കിട്ടും, അതിന്റെ പുറമേ ഈ ലോകത്തും ബറക്കത്ത് അള്ളാഹു ഓഫർ ചെയ്യുകയാണ്. എന്താ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ഏറ്റവും വലിയ തെമ്മാടികളായി ജീവിച്ച ജനതയോട് പോലും നൂഹ് നബി അലൈഹിസ്സലാം ഓഫർ പറയുകയാണ്. ഫഖുൽതു, ഞാൻ ആ ജനങ്ങളോട് പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാറു ചെയ്യൂ, പൊറുക്കലിനെ ചോദിക്കൂ. എത്ര വലിയ തെമ്മാടിത്തം ചെയ്തവരാണെങ്കിലും എന്ത് വലിയ താന്തോന്നികളായി ജീവിച്ചവനാണെങ്കിലും മടങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ, റബ്ബിനോട് കേരിച്ചു മടങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ, പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഇന്നഹു കാന ഗഫ്ഫാറാ, അല്ലാഹു വളരെയേറെ പൊറുക്കുന്നവനാണ്. നിരാശ വേണ്ട. മാത്രമല്ല പിന്നെ റബ്ബ് പറയുന്നു, യുർസിലിസ്സമാ അലൈക്കും മിദ്റാറാ, ആകാശത്തെ നിങ്ങളുടെ മേൽ അവൻ അയക്കും കുത്തിച്ചൊരിയുന്ന മഴയുമായി. ഇസ്തിഗ്ഫാറിന്റെ പവറാ പറയുന്നത്. അള്ളാഹുവിലേക്ക് ഏതൊരു തെമ്മാടിയായാലും എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും കേറിച്ചു മടങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ ഇവിടെ മഴ കിട്ടുമെന്നാ പറയുന്നത്. വയുംദിദുക്കും ബിഅംവാലിം വബനീൻ, അള്ളാഹു നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യുന്നതാണ്. സമ്പത്തുക്കളെ നൽകിക്കൊണ്ടും സന്താനങ്ങളെ നൽകിക്കൊണ്ടും അവൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. വയജഅൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് നല്ല പരഭൂഷ
ഇഷ്ടമായ മണ്ണിലതാ നല്ല തോട്ടങ്ങളെ അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നല്ല നല്ല നദികളെ, തെളിനീരൊഴുകുന്ന ആറുകളെ, നദികളെയും അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തെമ്മാടികളായി ജീവിച്ച ജനതയോടാ പറയുന്നത്. ഒന്ന് മടങ്ങൂ ജനങ്ങളെ, അല്ലാഹുവിനോട് കേരിച്ചു മടങ്ങൂ, പാപമോചനത്തിന് തേടൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് അറിയിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറിന് കുറവുണ്ടെങ്കിൽ, പാപങ്ങൾ പെരുത്തു വരുന്നുണ്ടെങ്കിൽ അതിലൂടെ പോലും റിസ്ഖ് തടയപ്പെടും. ഇന്നർ റജുലല യുഹ്റമു റിസ്ഖ ബിൽ ദംബി യുസീബുഹു, മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ കാരണത്താൽ, തെമ്മാടിത്തങ്ങൾ കാരണത്താൽ അവന്റെ റിസ്ഖ് തടയപ്പെടുന്നു, ബറക്കത്ത് നീക്കപ്പെടുന്നു. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കച്ചവടക്കാരോട് പറയുന്നു, നിങ്ങൾ വഞ്ചനയും ചതിയും ഒഴിവാക്കിയാൽ ബറക്കത്ത് നഷ്ടപ്പെടുമെന്ന തോന്നൽ നിങ്ങളുടെ വെറും തോന്നലാണ്, നിങ്ങളത് ഒഴിവാക്കിയാലേ ബറക്കത്തുണ്ടാവുകയുള്ളൂ. നിങ്ങൾ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുകയും ഏതൊരു ചരക്ക് നിങ്ങൾ വിൽക്കുമ്പോഴും അതിന്റെ ന്യൂനതകളെ സംബന്ധിച്ച് കൃത്യമായി പറയുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്യുകയാണെങ്കിൽ രണ്ടാരുടെയും കച്ചവടത്തിൽ, കൊടുത്തവന്റെയും വാങ്ങിയവന്റെയും കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുന്നതാണ്. വൈൻ കദബാ, കളവ് പറഞ്ഞാൽ, ചരക്കിനെ പറ്റിയുള്ള സത്യസന്ധമായ കാര്യങ്ങൾ പറയാതെ നുണ പറഞ്ഞുകൊണ്ട് വിൽപ്പന നടത്തിയാൽ തൽക്കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ റബ്ബുൽ ആലമീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന റസൂലുള്ളാഹിക്ക് മുഹിഖത്ത് ബറക്കത്ത് ബൈഹിമാ, ആ കച്ചവടത്തിന്റെ ബറക്കത്ത് മായ്ക്കപ്പെടുന്നതാണ്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണ്. അപ്പോ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ആര് ജീവിച്ചാലും നഷ്ടമൊന്നും വരാനില്ല, നഷ്ടം വരില്ല. അവന് തൽക്കാലം ഒരു നഷ്ടബോധം തോന്നിയാൽ തന്നെയും സമാധാനമുള്ള ഒരു ജീവിതമുണ്ടാകും. ശാശ്വതമായി സമാധാനമാണല്ലോ നമുക്കേറ്റവും വലുത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, ജീവിത വിഭവത്തിന്റെ വർദ്ധനവിന് വേണ്ടി ഭൗതികമായ സന്നാഹങ്ങൾ മാത്രം ഒരുക്കിയിട്ട് കാര്യമില്ല, ഈ ബോധമൊക്കെ നിനക്ക് വേണം. ഇനിയും അല്ലാഹു പറയുന്നു, നിനക്ക് കിട്ടുന്ന വിഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അതിൽ ബറക്കത്ത് നിലനിൽക്കാൻ നീ ശ്രദ്ധിക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. അതാണ് കുടുംബബന്ധം നിലനിർത്തൽ, കുടുംബത്തോട് വേണ്ട രൂപത്തിലുള്ള ബന്ധം നിലനിർത്തൽ, അവരുമായി നല്ല സഹവാസമുണ്ടാകൽ, അവരെ സ്നേഹിക്കൽ, അവരിൽ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടറിയൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അഹബ്ബ, ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, തനിക്ക് അല്ലാഹു നൽകുന്ന റിസ്ഖിൽ ബറക്കത്തുണ്ടാകണം, വിശാലതയുണ്ടാകണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, തന്റെ ആയുസ്സിൽ ആ നിലക്ക് രോഗങ്ങളൊന്നുമില്ലാത്തൊരു ജീവിതം ഉണ്ടാകണം എന്നൊക്കെ ആരെങ്കിലും ആശിക്കുന്നുവെങ്കിൽ, ഫല്യസിൽ റഹിമഹു, അവൻ തന്റെ കുടുംബബന്ധം ചേർത്തുകൊണ്ടിരിക്കട്ടെ. കുടുംബബന്ധം ചേർക്കാം, പാപ്പയോടുള്ള ബന്ധം, ഉമ്മയോടുള്ള ബന്ധം, കുടുംബത്തിലെ ആളുകളോടുള്ള ബന്ധം ഇസ്ലാമികമായ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഒരു ഹറാമിനും നയാ പൈസ പോലും അയച്ചു കൊടുക്കാതെ, അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒന്നിനു വേണ്ടിയും അത് കുടുംബമാണോ അല്ലേ എന്ന് നോക്കാതെ, അള്ളാഹു പൊരുത്തമില്ലെങ്കിൽ ഞാനത് അയച്ചു കൊടുക്കില്ല, ഞാൻ സഹകരിക്കില്ല എന്ന തഖ്വയോടുകൂടി തന്നെ കുടുംബത്തിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളൊക്കെ ചെയ്തും സഹായിച്ചും അത്തരത്തിലുള്ള കുടുംബബന്ധം നിലനിർത്തുന്നുവെങ്കിൽ കിട്ടുന്നതിൽ അല്ലാഹു ബർക്കത്ത് നഷ്ടപ്പെടുത്താതെ അതിൽ പുരോഗതിയും വർദ്ധനവും സമൃദ്ധിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ കുടുംബത്തെ നോക്കിയിട്ട് ഒരാൾ എന്താവൂല, ബർക്കത്ത് പോവില്ല, ഒക്കെ കുടുംബത്തിന് കൊടുത്ത് പൊളിഞ്ഞുപോയി എന്നൊരാൾ പറയേണ്ടി വരില്ല. കാരണം നേരിന്റെ മാർഗത്തിൽ കൊടുത്തതാണെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാവും. കുടുംബത്തെ നോക്കാനാന്ന് പറഞ്ഞു തോന്നിയാസത്തിന് കൊടുക്കലല്ല, കുടുംബത്തെ നോക്കിയതാണെന്ന് പറഞ്ഞു തോന്നിയാസത്തിന് വേണ്ടി കടം വാങ്ങിയതല്ല, കൊടുക്കേണ്ട വഴിയിൽ കൊടുക്കാൻ വേണ്ടി തഖ്‌വാ മേഖലയിലും നിലനിർത്തിക്കൊണ്ട് നിന്റെ കുടുംബത്തെ പോറ്റാനും നിന്നെ ആശ്രയിക്കുന്നവരെ സഹായിക്കാനും വേണ്ടി നീ ചെലവഴിച്ചുവെങ്കിൽ, ഇന്ന് നിനക്ക് പത്ത് പോയെങ്കിൽ നാളെ അല്ലാഹു 100 തരുന്നു. ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ നോക്കൂ, കുടുംബക്കാരോട് മാത്രമല്ല സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളുടെ കാര്യം കണ്ടറിയുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ,
നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത്, നിങ്ങൾ സഹായിക്കപ്പെടുന്നത്. പലപ്പോഴും ദുർബലരായ ആളുകൾ മുഖേനയാണ് അവരുടെയൊക്കെ ദുആകൾ ഈ ലോകത്ത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സഹായിച്ചവനെ സഹായിക്കണമെന്ന് അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. അവര് മാത്രമല്ല കേട്ടോ, ഓരോ പ്രഭാതത്തിലും ഈ ലോകത്ത് പ്രഭാതം പൊട്ടിവിടരുന്ന ഏതൊരു ദിവസമുണ്ടോ ആ ദിവസങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി അൻസിലാൻ. എല്ലാ ദിവസവും രണ്ട് മലക്കുകൾ പ്രഭാതത്തിൽ ഇറങ്ങി വരുന്നുണ്ട്. എന്താണ് ആ രണ്ട് മലക്കുകൾക്കുള്ള ഡ്യൂട്ടി? മലക്കുകൾക്ക് പലർക്കും പല ഡ്യൂട്ടിയാണ്. ഈ രണ്ട് മലക്കുകൾക്ക് എല്ലാ ദിവസവും പ്രഭാതത്തിൽ എന്താണ് തൊഴിൽ? എന്താണ് അവരെ ഏൽക്കിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ഫയഖൂലു അഹദുഹുമാ, ഒരു മലക്ക് ദിവസവും അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫാ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് പടച്ചവനെ നീ കൂടുതൽ കൂടുതൽ കൊടുക്കണേ, നീ അവർക്ക് പിന്നെയും പിന്നെയും കൊടുക്കണേ എന്നിങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അനുവദിക്കപ്പെട്ട മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നവരുടെ വിഭവ വർദ്ധനവിന് വേണ്ടി മലക്ക് ദുആ ചെയ്യുന്ന ഓരോ ദിവസവും. അതിന്റെ നേരെ മറുവശം റസൂലുള്ള പറയുന്നു, വയഖൂലുൽ ആഖറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മറ്റേ മലക്ക് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുമ്മ അഅ്തി മുംസികൻ തലഫാ, അല്ലാഹുവേ കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന പിശുക്കന്മാരില്ലേ, ആവശ്യമുള്ള സംഗതിയിലേക്ക് ചെലവഴിക്കാതെ കൂട്ടിവെക്കുന്ന പിശുക്കന്മാരില്ലേ, തലഫാ അവരുടെ വിഭവങ്ങളിൽ നീ കമ്മി വരുത്തണേ, ബർക്കത്ത് നഷ്ടപ്പെടുത്തണേ, നഷ്ടം കൊടുക്കണേ, നാശം വിതക്കണേ എന്നിങ്ങനെ ചെലവഴിക്കുന്നവർക്ക് അനുകൂലമായും ചെലവഴിക്കാത്ത ദുഷ്ടന്മാർക്ക് ലുബ്ധന്മാർക്ക് പ്രതികൂലമായി കൊണ്ടും പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ പ്രഭാതവും ഈ ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹ് തന്നെ പറഞ്ഞു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു അറിയിച്ചത്, ഓ മനുഷ്യ അൻഫിഖ്, നീ ചെലവഴിക്കൂ, എങ്കിൽ ഉൻഫിഖ് അലൈക, നിനക്ക് ഞാനും തരാം. നീ ചെലവഴിച്ചാൽ നിനക്ക് ഞാനും തരും, നീ ചെലവഴിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടിയും ചെലവഴിക്കും എന്നിങ്ങനെ അല്ലാഹു പറയുന്നുണ്ട്. ഇതുകൊണ്ട് ജീവിതത്തിന്റെ ബറക്കത്തുണ്ടായി തീരണമെങ്കിൽ സഹോദരന്മാരെ, ഒന്നാമതായി വേണ്ടത് തത്വയാണ്, സമ്പാദിക്കുന്ന മാർഗം നന്നാവണം, കിട്ടുന്ന മാർഗം പവിത്രമാകണം, ചെലവഴിക്കുന്ന മാർഗം പവിത്രമാകണം. അങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടിടത്തൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ ലോകത്ത് നമ്മൾ എത്ര തന്നെ കഷ്ടപ്പെട്ട് നേടിയാലും അതിൽ അല്ലാഹു നമുക്ക് ബർക്കത്ത് തരും. അതല്ലെങ്കിൽ എത്ര തന്നെ വന്നാലും മല പോലെ വന്നത് മഞ്ഞ് പോലെ ഉരുകിത്തീരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കിട്ടുന്നതിൽ ബർക്കത്ത് നിലനിൽക്കാൻ ഭൗതികമായ സൗകര്യങ്ങളും സന്നാഹങ്ങളും പുറമേ ഈ നിലക്കുള്ള ആത്മീയമായ അഭൗതികമായ ഒരുക്കങ്ങൾ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. അപ്പോഴേ നമുക്ക് ഭൗതികമായ വിഭവസമാഹരണത്തിന്റെ കാര്യത്തിൽ നമുക്ക് വർധനവുണ്ടാവുകയുള്ളൂ, രണ്ട് ലോകത്തും സമാധാനമുണ്ടാവുകയുള്ളൂ. ആ മേഖലയിൽ സൂക്ഷിക്കേണ്ടത് എന്താണെങ്കിൽ സൂക്ഷിച്ചുകൊണ്ടേ വിഭവസമാഹരണം നടത്താവൂ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു അർഹമുർ റഹീമീനായ നാഥൻ. നേരിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ആ നിലയ്ക്ക് തന്നെ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന നല്ലവരിൽ അമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه المجاهدين في سبيل الله أما بعد فاتقوا الله عباد الله അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ അള്ളാഹു നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത വിഭവ സമാഹരണങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന, അതിനുവേണ്ടി പാടുപെടുന്ന, അതിനുവേണ്ടി കുടുംബത്തെയും ഉറ്റവരെയും ഉടയവരെയും വെടിഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന ആളുകളാണ് നാം. നാം ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തും ഐശ്വര്യവും ഉണ്ടാകേണ്ടത് മതപരമായ ബോധത്തിലൂടെ നിൽക്കുമ്പോൾ മാത്രമാണ്. ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. മതപരമായ ബോധത്തിൽ നിന്ന് വിട്ടാലേ നാല് കാശുണ്ടാക്കാൻ പറ്റൂ എന്നതാണ് ഇബിലീസ് നൽകുന്ന സന്ദേശം. മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പണമുണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് നാട്ടുകാർ മുഴുവനും ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് ഓതിക്കൊണ്ടിരിക്കുന്ന വേദാന്തം. അതിൽ താൽക്കാലികമായ ചില ശരികളുണ്ട്.
താൽക്കാലികമായ ചില ശരികളുണ്ട്. പക്ഷേ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നുരയും പതയുമൊക്കെ കാഴ്ചക്ക് വലിയ അത്ഭുതം തോന്നിക്കും. ശക്തമായ ഒരു മലവെള്ളം വരുമ്പോൾ അതിൽ നുരയും പതയും ഒക്കെ കാണാൻ ഒരുപാടുണ്ടാകും. പക്ഷേ നുരയും പതയും ഒക്കെ കുറച്ചു നേരം ഇങ്ങനെ കണ്ണിന് ആനന്ദമൊക്കെ പകർന്ന്, അതുപോലെ തന്നെ കാഴ്ചക്കാർക്കൊക്കെ ഇങ്ങനെ ഭംഗിയൊക്കെ ഇങ്ങനെ നൽകി ഒരുപാടുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന നിലക്ക് നുരയും പതയും ഒക്കെ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ, അതങ്ങട് വറ്റിപ്പോകും. അത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും.